ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെൻ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്ന ഡിഗ്രിയുടെ തേർഡ് അലോട്ട്മെൻ്റ് ലിസ്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾ ഓരോ വിദ്യാർത്ഥികളും നിങ്ങളുടെ അഡ്മിഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് സൈറ്റിൽ പ്രവേശിച്ചിട്ട് അലോട്ട്മെൻ്റ് ലഭ്യമായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി ഹയർ ഓപ്ഷൻ വെയിറ്റ് ചെയ്യുന്നവരും ചെക്ക് ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ ഇതുവരെയായിട്ട് ഒരു അലോട്ട്മെൻറ്റിലും ആഗ്രഹിച്ച കോഴ്സോ കോമ്പിനേഷനോ ഒന്നും തന്നെ കിട്ടാത്തവരും നിർബന്ധമായും ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. കാരണം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഫീ അടച്ച് ഹയർ ഓപ്ഷൻ വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് അലോട്ട്മെൻറ്റ് വന്ന് കിട്ടിയവരാണെങ്കിൽ നിർബന്ധമായും 22-ാം തീയതിക്ക് മുന്നേ, മുൻ നിശ്ചയിച്ച ഡേറ്റ് 22-ാണ്, അപ്പോൾ 3 ദിവസത്തിനുള്ളിൽ തന്നെ യൂണിവേഴ്സിറ്റി ഫീ അടച്ചുകൊണ്ട് അവർ അഡ്മിഷൻ പ്രോസസ്സിനോട് താല്പര്യം പ്രകടിപ്പിക്കേണ്ടതാണ്. അതല്ലാത്ത പക്ഷം, യൂണിവേഴ്സിറ്റി ഫീ അടക്കാത്ത പക്ഷം അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് താനെ ഔട്ടായി പോകുന്നതായിരിക്കും. അതുകൊണ്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് പ്രത്യേകിച്ച് ഇതുവരെയായിട്ടൊന്നും ലഭ്യമല്ലാത്തവ നിർബന്ധമായും കയറി പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ലഭ്യമായിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീ അടക്കേണ്ടതാണ്. പിന്നെ നമുക്കറിയാം, SBI ഇ പേ വഴി മാത്രമേ യൂണിവേഴ്സിറ്റി ഫീ അടക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. മറ്റൊരു വിധത്തിലുള്ള ഫീയും സ്വീകരിക്കില്ല എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 830 രൂപയാണ്. എന്നാൽ SC ST കാറ്റഗറിയിലുള്ളവർക്ക് 770 രൂപയാണ്. അത് SBI പേ ത്രൂ തന്നെ നിർബന്ധമായും ഫീ അടക്കേണ്ടതാണ്. അതല്ലാതെ പക്ഷം നമുക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും താനേ പുറത്തായി പോകുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിരിക്കുന്ന വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റി ഫീ ഓൾറെഡി അടച്ചിട്ടുണ്ടാകും. അത് വൺ ടൈം ഫീ ആണ്. ഇനിയിപ്പോൾ അവർക്ക് മാറി ഹയർ ഓപ്ഷൻ ലഭ്യമായിട്ടുണ്ടെങ്കിൽ പോലും അവർ വീണ്ടും ഫീ അടക്കേണ്ട ആവശ്യമില്ല. ഇനി ഫോർത്ത് അലോട്ട്മെൻറ്റും കൂടി വന്നതിന് ശേഷം ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് ആവശ്യത്തിൻ്റെ സമയം തരും. അപ്പോൾ കോളേജിലേക്ക് പോയിക്കൊണ്ട് അവിടെ കോളേജിൻ്റെതായ ഫീസും അടച്ചുകൊണ്ട് അതോടൊപ്പം കോളേജ് ആവശ്യപ്പെടുന്ന, അതായത് നമ്മൾ ആപ്ലിക്കേഷനിൽ സൂചിപ്പിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെ എല്ലാ രേഖകളുടെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി നമ്മൾ കോളേജിൽ പോയിക്കൊണ്ട് ജോയിൻ ചെയ്യേണ്ടതായിരിക്കും. ആ സമയത്ത് നമ്മൾ ഡീറ്റെയിലായി അത് അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിർബന്ധമായും കിട്ടിയ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഫീ അടക്കാൻ തയ്യാറാവുക. സ്വന്തമായി പേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കഫേയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളെയോ ആശ്രയിക്കേണ്ടതാണ്. അല്ലാതെ അടയ്ക്കാൻ വൈകരുത്, ഈ പ്രോസസ്സിൽ നിന്ന് പുറത്തായി പോകും. പിന്നെ വേറൊരു കാര്യം, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു, ഇനിയും ഒരു അലോട്ട്മെൻറ്റിലും കിട്ടുക, ഒരു കോളേജോ കോമ്പിനേഷനോ കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവാം. അവരോർക്കേണ്ട കാര്യം, വിഷമിക്കേണ്ട കാര്യമില്ല. ഫോർത്ത് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അലോട്ട്മെൻറ്റും വരും. ഫോർത്ത് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് അഡ്മിഷൻ കോളേജിലേക്ക് പോയി അഡ്മിഷൻ എടുത്തു കഴിയും. അത് ടെമ്പററിയോ നമുക്ക് പെർമനൻ്റ് ആയിട്ടോ എടുക്കാം. അതിനുശേഷം കമ്മ്യൂണിറ്റി കോട്ടയും ഉണ്ടാകും, അതോടൊപ്പം സ്പോർട്സ് കോട്ടയും ഒക്കെ വരും. ഇതെല്ലാം കഴിഞ്ഞാലും വീണ്ടും ഓരോ കോളേജിലെയും സീറ്റ് ഫില്ല് ചെയ്യാനായി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാകും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്കും അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറത്തു പോയവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം സ്പോട്ട് അലോട്ട്മെൻറ്റും ഉണ്ടാവാം വേക്കൻസിക്ക് അനുസരിച്ച്. അപ്പോൾ ഇനിയും എത്രയോ അലോട്ട്മെൻറ്റുകൾ വരാനുണ്ട്. ഇതുവരെ ഇപ്പോഴത്തെ ഈ 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും എവിടെയും കിട്ടിയിട്ടില്ല എന്ന് വെച്ച് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് കിട്ടാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല, സമാധാനമായി കാത്തിരിക്കുക. പ്രത്യേകിച്ച് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റൊക്കെ വരുമ്പോൾ ബുദ്ധിപൂർവ്വം നമ്മൾ എഡിറ്റിംഗ് ഓപ്ഷൻ അല്ലെ എഡിറ്റ് ഓപ്ഷൻ പ്രയോജനപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അതൊക്കെ ആ സമയത്ത് ഡീറ്റെയിലായി പറയും. എങ്കിലും ഇപ്പോൾ കിട്ടാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല. അതോടൊപ്പം കിട്ടിയവർ കൃത്യമായി യൂണിവേഴ്സിറ്റി ഫീ അടച്ച് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതാണ്.